മുതുഗാഡ് റിലേറ്റഡ് ഇഷ്യൂവിൽ സി പി ഷിഹാബ് പത്രസമ്മേളനം നടത്തിയപ്പോഴും എന്നോട് പേഴ്സണലി സംസാരിച്ചപ്പോഴും പല പല ചാനലുകളിൽ കൊടുത്ത ബൈറ്റിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, മുതുഗാഡിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് സി പി ഷിഹാബിനെ പുറത്താക്കിയ ടൈമിൽ കൃത്യമായിട്ട് അഷീലിൻ്റെ പേരും ശൈലജ ടീച്ചറുടെ പേരും ഷിഹാബിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ കാരണം കാണിക്കൽ നോട്ടീസിനകത്ത് അങ്ങനൊരു മെൻഷനിങ് വന്നിട്ടില്ല. ബട്ട് ഷിഹാബിനെ വിളിച്ച് സംസാരിച്ച സമയത്ത് ആ ടൈമിൽ ആരാണോ അവിടുത്തെ മാജിക് പ്ലാനറ്റിലെ ഡയറക്ടറായിട്ടുണ്ടായിരുന്ന അക്കാഡമിക് ഡയറക്ടറായിട്ടുണ്ടായിരുന്ന ആ വ്യക്തി ഷിഹാബിനോട് ഈ പറഞ്ഞ രണ്ട് പേരുടെ പേരും മെൻഷൻ ചെയ്തിട്ട് അവരോട് ചോദിച്ച് അവർ പറഞ്ഞ തീരുമാനത്തിലാണ് ഷിഹാബിനെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞാണ് സംസാരിച്ചത്. ഓക്കെ, അന്നത്തെ അക്കാഡമിക് ഡയറക്ടർ ചന്ദ്രസേനൻ മിതർമല. ഓക്കെ, ഞാൻ ഈ ചന്ദ്രസേനൻ മിതർമലയുടെ ഒരു വോയിസ് ഇതിന് മുമ്പും ഞാൻ ഒരു വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ടോപ്പിക്ക് സംസാരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ 24 ന്യൂസിൽ കെ കെ ശൈലജ ടീച്ചർ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഷിഹാബ് റിലേറ്റഡ് ആയിട്ടും മാജിക് പ്ലാനറ്റ് റിലേറ്റഡ് ആയിട്ടും കുറച്ച് കാര്യങ്ങൾ ശൈലജ ടീച്ചർ പറയുന്നുണ്ട്. ഷിഹാബിനെ എടുത്തതിലും ഒഴിവാക്കിയതിലും പങ്കില്ല എന്നാണ് ശൈലജ ടീച്ചർ പറഞ്ഞത്. ക്രമക്കേടുണ്ടെങ്കിൽ അന്വേഷിക്കുന്നതിനെതിരെ അന്വേഷിക്കുന്ന കുഴപ്പമില്ല, ഗോപിനാഥ് മുതുഗാട് വിഷയത്തിൽ കെ കെ ശൈലജ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ശൈലജ ടീച്ചർ ഷിഹാബിൻ്റെ ആ ഒരു കേസിൽ പറഞ്ഞത് എന്താ നോക്കാം. ഏതാണ്ട് ഒരു 4-5 ദിവസങ്ങൾക്ക് മുൻപ് ഗോപിനാഥ് മുതുഗാടിൻ്റെ മാജിക് പ്ലാനറ്റിൽ ജോലി ചെയ്തിട്ട് ഭിന്നശേഷിക്കാരനായ ഒരു ഷിഹാബ് ഒരു വാർത്താ സമ്മേളനം നടത്തി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് അയാൾക്ക് അവിടെ നിന്ന് ജോലി പോകാൻ കാരണം ശൈലജ ടീച്ചർ പറഞ്ഞിട്ടാണ് എന്ന് ഗോപിനാഥ് മുതുഗാട് അയാളോട് പറഞ്ഞു എന്നാണ്. ടീച്ചറുടെ പേര് അതിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. ഗോപിനാഥ് അങ്ങനെ പറയാൻ യാതൊരു ഇടയില്ല. ഷിഹാബിനെ എടുക്കണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എടുക്കണ്ട എന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു ദിവസം എന്ന് ചെല്ലുമ്പോൾ ഷിഹാബ് അവിടെയുണ്ട്. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഷിഹാബ് ഇവിടെയുണ്ടല്ലേ, നന്നായി എന്ന് പറഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഷിഹാബ് അവിടെയില്ല. ഞാൻ 2-3 തവണ ആ സമയത്ത് സന്ദർശിച്ചിരുന്നു, ഇല്ല. ഞാൻ ഷിഹാബിനെ എടുത്തതും എനിക്ക് പങ്കില്ല, ഒഴിവാക്കിയതിലും എനിക്ക് പങ്കില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ശൈലജ ടീച്ചർ പറയുന്നത്, എടുത്തതിലും പങ്കില്ല ഒഴിവാക്കിയതിലും പങ്കില്ല. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി, കാരണം ശൈലജ ടീച്ചർ അറിയണമെന്നില്ല. ഓക്കെ, ശൈലജ ടീച്ചർ പറഞ്ഞ ആ ഒരു കാര്യം നോക്കുമ്പോൾ ഞാനതിന് ബന്ധപ്പെട്ട ഒരാളും അല്ല. പക്ഷേ ശൈലജ ടീച്ചർ ആ ടൈമിൽ ആ ഒരു സ്ഥാപനത്തിനുമായിട്ട് എന്ത് ബന്ധം, അന്നത്തെ മന്ത്രിയായിട്ടിരുന്നു എന്നല്ലാതെ ആ സ്ഥാപനത്തിൽ ആരെടുക്കണം എടുക്കണ്ട എന്നുള്ളത് ശൈലജ ടീച്ചർ അറിയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ശൈലജ ടീച്ചർ ഷിഹാബിനെ പുറത്താക്കിയതിലും എടുത്തതിലും ഒക്കെ ഉള്ളൊരു കാര്യത്തിൽ ശൈലജ ടീച്ചർ പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ മാജിക് പ്ലാനറ്റിൻ്റെ അന്നത്തെ ഡയറക്ടറായിരുന്ന അക്കാഡമിക് ഡയറക്ടറായിരുന്ന ചന്ദ്രസേനൻ മുതൽമല പറയുന്ന ബോയ്സ്, അതായത് ഷിഹാബിനെ വിളിച്ചിട്ട് ഷിഹാബ് ഇനി മുതൽ മാജിക് പ്ലാനറ്റിലേക്ക് വരണ്ട എന്ന് പറയുന്ന വോയിസിനകത്ത് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഡിഫറന്റ് ആർട്ട് സെന്ററിൽ എല്ലാവർക്കും ചെയ്യാമല്ലോ, ഡിഫറന്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റുമല്ലോ. മെന്റലി ചാലഞ്ചല്ലേ പറ്റും. നിങ്ങളുടെ കാര്യം മറ്റേ സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ മിനിസ്റ്ററുമായിട്ട് സാറ് സംസാരിച്ചിരുന്നു. നിങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞു പറഞ്ഞല്ലോ. ഒരു വർഷം തന്നെ ശരി, 31 വരെ നിർമ്മിച്ച് നവംബർ 1 തൊട്ട് ഒഴിവാക്കാൻ എന്താണ് നവംബർ 1 തൊട്ട് ഒഴിവാക്കാൻ പറഞ്ഞിരുന്നു അവര് പറഞ്ഞല്ലേ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നവംബർ 1 തൊട്ട് ചെയ്യാൻ ഡിഫറന്റ് ആർട്ട് സെന്റർ തുടങ്ങുമ്പോഴത്തേക്ക് ആരോഗ്യ മനസ്സിലായോ? എന്താണ് ഡിഫറന്റ് ആർട്ട് സെന്റർ തുടങ്ങുമ്പോഴാണെങ്കിൽ ആലോചിക്കാം. ആണോ? ശരി ശരി, ഓക്കെ ഓക്കെ. കണ്ടോ, മിനിസ്റ്ററോടും അന്നത്തെ ഡയറക്ടറോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സോ മിനിസ്റ്റർ ഈസ് ഓബ്വിയസ്ലി ശൈലജ ടീച്ചർ ആൻഡ് ദ ഡയറക്ടർ ഈസ് അഷീൽ. ഡോക്ടർ അഷീലിനോടും മിനിസ്റ്ററോടും ചോദിച്ചതിന് ശേഷം, മുതുഗാഡ് സാർ പറഞ്ഞതിന് ശേഷം എടുത്ത തീരുമാനം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇവിടെ മേ ബി ഈ പറഞ്ഞ വ്യക്തി, ഈ ചന്ദ്രസേനൻ മൃതൽമല എന്ന് പറഞ്ഞ വ്യക്തി ഒരു കാരണം പറയണമല്ലോ ഷിഹാബിനോട്. ഇപ്പം മുതുഗാഡ് സാർ പുറത്താക്കിയെന്നോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ അനിയൻ്റെ പ്രശ്നം കാരണം നിന്നെ പുറത്താക്കി എന്നൊക്കെ പറയുന്നത് സ്റ്റാൻഡ് ചെയ്യില്ല. പിന്നെ ഈ പറഞ്ഞ മിനിസ്റ്റർ കാര്യവും
അഷീൽ, ഡോക്ടർ അഷീലിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഷിഹാബ് ഇനിയിപ്പോൾ അതിൽ കൂടുതലായിട്ട് ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യലോ നടത്തില്ലല്ലോ. ഇപ്പോൾ ഷിഹാബിനോട് പറയുകയാണ്, മിനിസ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്തു ആൻഡ് സോഷ്യൽ ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്തു, രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈവൻ ദേ ഇൻക്ലൂഡ് ഓക്കെ, അവരും ഇവരുടെ ഈ പറഞ്ഞ തീരുമാനത്തിൽ ശരിവെച്ചു എന്നാണല്ലോ. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ഇവരുടെ പേരുകൾ എങ്ങനെ ഇവർ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളത് ശൈലജ ടീച്ചറൊക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇനി എന്തെങ്കിലും വേറെ കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ ശൈലജ ടീച്ചറുടെ പേരും അഷീലിൻ്റെ പേരൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടോ എന്നും അറിയില്ലല്ലോ. അങ്ങനെയാവാം, ഇതിപ്പോൾ ഒരാളെ പുറത്താക്കാൻ വേണ്ടി യൂസ് ചെയ്തു. അതേ സ്ഥാപനത്തിലെ മറ്റ് പല കാര്യങ്ങൾക്കും അൺവാണ്ടഡ്ലി ഈ പേരുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലോ അവരറിയാതെ. ഇപ്പം ചുമ്മാ വന്നിരുന്നിട്ട് ഷിഹാബിന് അഷീലിൻ്റെ പേരോ ശൈലജ ടീച്ചറുടെ പേരോ പറയേണ്ട കാര്യമില്ല, ബിക്കോസ് ഹീ നോ ദ കോൺസിക്വൻസസ്. വെറുതെ വന്നിട്ട് ഈ രണ്ട് വ്യക്തികളുടെ പേര് പറഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്നറിയാം. ഇപ്പം ഷിഹാബിനോട് പറഞ്ഞ കാര്യങ്ങളാണ് ഷിഹാബ് പറയുന്നത്. ആ പറഞ്ഞ കാര്യങ്ങൾ ഇവർ എന്തുകൊണ്ട് പറഞ്ഞു, എന്തിന് പറഞ്ഞു, ഇപ്പോൾ ശൈലജ ടീച്ചർ അറിഞ്ഞിട്ടില്ല. കാരണം ശൈലജ ടീച്ചർക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് ശൈലജ ടീച്ചർ പറയുന്നു. അപ്പോൾ എന്തിന് ശൈലജ ടീച്ചറെ പേര് അൺവാണ്ടഡ് ആയിട്ട് യൂസ് ചെയ്തു? ഇതിപ്പോൾ ഡയറക്ടറുടെ വോയിസാണ് നിങ്ങൾ കേട്ടത് മാജിക് പ്ലാനറ്റിൻ്റെ ആ ടൈമിലുണ്ടായിരുന്നത്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഓക്കെ, ഇമ്മീഡിയറ്റ്ലി ചന്ദ്രസേനൻ മുതൽമല എന്ന് പറഞ്ഞ വ്യക്തി ഷിഹാബിനെ വിളിച്ചപ്പോൾ ഷിഹാബിന് എന്തോ ഒരു ലൈക്ക് ഡൗട്ട് തോന്നിയിട്ട് നേരെ മുതുകാട് സാറിനെ വിളിച്ചു. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. മുതുകാടിനെ വിളിച്ച ടൈമിൽ മുതുകാട് ഷിഹാബിനോട് പറയുന്നത് കേട്ടോ. ചന്ദ്രസേനൻ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചന്ദ്രസേനൻ സാർ പറഞ്ഞു ഇങ്ങനെ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ഏതാണ്ട് ഷിഹാബ് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചല്ലേ, അപ്പൊ ഇനി ഇന്ന് തന്നെ ആയിക്കോട്ടെ, ഇനി നവംബർ 1 മുതൽ വേറെ ആള് ചെയ്യാന്നുള്ള രീതി പറഞ്ഞോന്ന് പറഞ്ഞു. ആണോ? അപ്പൊ അപ്പൊ നാളെ മുതൽ ഇനി എംപവർ അപ്പൊ ഞാൻ ചെയ്യണ്ട അല്ലേ? ഓക്കെ. അതെന്താ സാർ അവരെ പെട്ടെന്ന് അങ്ങനെ പറയാൻ തീരുമാനിക്കാൻ കാരണം എന്താ? സാറിനോട് അന്ന് പറഞ്ഞ നമ്മള് ആണോ? ഓക്കെ ഓക്കെ, ശരി ശരി. ഇപ്പൊ ചന്ദ്രസേനൻ കേട്ടല്ലോ നിങ്ങള്, മുതുകാടിനെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചിട്ട്, അതായത് മാജിക് പ്ലാനറ്റിന്റെ ഡയറക്ടർ വിളിച്ചതിന് ശേഷം ഇമീഡിയറ്റ്ലി ഷിഹാബ് നമ്മുടെ മുതുകാടിനെ വിളിച്ച് ചോദിക്കുകയാണ്, സാറേ ഇന്നെങ്ങനെ മൃദുൽമല വിളിച്ചിട്ടുണ്ടായിരുന്നു ചന്ദ്രസേനൻ, ഡയറക്ടർ വിളിച്ചിട്ട് എന്നോട് ഇനി വരണ്ട. അവര് പറഞ്ഞു. ആര് പറഞ്ഞു? ചന്ദ്രസേനൻ മൃദുൽമല പറഞ്ഞത്. സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഡയറക്ടറും സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ മിനിസ്റ്ററും ആയിട്ടുള്ള രണ്ട് പേര്, അതായത് ശൈലജ ടീച്ചറും അഷീലും, ഈ രണ്ട് പേരോട് ഡിസ്കസ് ചെയ്തതിന് ശേഷം എന്നെ പുറത്താക്കിയതാണ്. അപ്പോൾ സാറ് പറഞ്ഞത് എന്നെ ഇവിടെ എടുക്കുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കാന്നല്ലേ എന്ന് പറഞ്ഞപ്പോൾ മുതുകാട് പറഞ്ഞത് അതെ 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 അതെ, എല്ലാം അഡ്മിറ്റ് ചെയ്യാണ് മുതുകാട് ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് പറയണേ എനിക്കിപ്പോൾ അത്ര സുഖമില്ല, പിന്നെ വിളിച്ചാൽ മതി, ഒഴിഞ്ഞു മാറിപ്പോയി. ഇതാണ് മുതുകാടിൻ്റെ വോയിസ്. അല്ലാതെ മുതുകാട് ഇത് കേട്ട വഴിക്ക് എവിടെയെങ്കിലും ഒരു കറക്ഷൻ പറഞ്ഞോ? അതെന്തിനാ അവരെ വിളിക്കേണ്ട ആവശ്യം? ഇത് ഞാനെടുത്ത തീരുമാനം, എൻ്റെ സ്ഥാപനമാണ്, ഞാനെടുത്ത തീരുമാനമാണ്. അങ്ങനെ എന്തുകൊണ്ട് മുതുകാട് അപ്പം സംസാരിച്ചില്ല? അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ഡീറ്റെയിലിങ്ങും ഷിഹാബിന് മുതുകാടിൻ്റെ ഭാഗത്തു നിന്ന് മാജിക് പ്ലാനിൻ്റെ ഭാഗത്തു നിന്ന് കൊടുത്തിട്ടില്ല. ഷോ സമയം വൈകിയെന്നും ഷോ നടത്തുന്ന സമയത്ത് കുറച്ച് അറഗൻ്റായിട്ട് സംസാരിച്ചു, ഇതൊക്കെയാണ് കാരണം കാണിക്കൽ നോട്ടീസിൽ കൊടുത്തിട്ടുള്ളത്. സോ ഞാൻ പറഞ്ഞു വന്നത്, ശൈലജ ടീച്ചറുടെ പേര് ഷിഹാബ് വന്നിരുന്ന് ഒരു ദിവസം വിളിച്ച് പറഞ്ഞത്, അതിൻ്റെ ബാക്കിൽ കൃത്യമായിട്ട് ഷിഹാബിന് അവിടെ നിന്ന് മാജിക് പ്ലാനറ്റിനെ ഇറങ്ങുമ്പോൾ ഇറക്കി വിട്ട ടൈമിൽ ഷിഹാബിന് എന്തുണ്ട്, അവരുടെ വായിൽ നിന്ന് കേട്ടതാണ്. അതിൻ്റെ പ്രൂഫാണ് ഇപ്പോൾ വെച്ച്. സോ അത് ബെറ്റർ ശൈലജ ടീച്ചർ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നല്ലത്. കാരണം ടീച്ചറെ പേര് ഇനിയും പല സ്ഥലങ്ങളിലും ഇവർ പറഞ്ഞ് അത് വേറെ രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഇതേപോലെ ഷിഹാബ് വന്ന പോലെ വേറെ എന്തെങ്കിലും ഇഷ്യൂ വേറെ ആരെങ്കിലും വന്നിട്ട് ശൈലജ ടീച്ചർ പേര് പറയുമ്പോൾ പിന്നെ ടീച്ചർ അതിനൊക്കെ എക്സ്പ്ലനേഷൻ പറയാൻ നടക്കട്ടെ. സോ ദറ്റ്സ് എ ഡിഫറെൻ്റ് തിങ്. ഇനി ശൈലജ ടീച്ചർ ആ സ്ഥാപനത്തിനെ കുറിച്ചിട്ടും ബാക്കി കാര്യങ്ങളെ കുറിച്ചും പറയുന്നതും കൂടി നമുക്കൊന്ന് കേൾക്കാം. അതിനോടൊപ്പം എനിക്ക് ഡിഫറൻ്റ്ലി ആർട്സ് സ്റ്റഡീസ്, അതായത് സ്കൂൾ അദ്ദേഹത്തിൻ്റെ, അവിടെ ടീച്ചർ എനിക്കൊന്ന് ടീച്ചറിൻ്റെ ഒരു ഭരണകാലത്താണ് സാമൂഹ്യനീതി വകുപ്പിൽ നിന്നൊക്കെ സഹായം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ഭിന്നശേഷിക്കാരുടെ മാതാപിതാക്കൾ ഒരുപാട് പരാതികളുമായിട്ട് രംഗത്ത് വരുന്നത്. ഇപ്പോൾ നിങ്ങളൊരു വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ഒന്ന് ആ സ്ഥലം സന്ദർശിച്ച് മനസ്സിലാക്കുകയോ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് മുതുകാടനെ സമീപിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ടീച്ചർ നമുക്ക് ഈ ഭിന്നശേഷിയുള്ള കുട്ടികളെ എന്തോ ഒരു വിഷമാണ് അവരുടെ അമ്മമാർ സഹിക്കുന്നത്. നമുക്ക് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ചില കുട്ടികൾ വളരെ
ഇതായിട്ട് ദേഷ്യപ്രകൃതികളുണ്ട്, പിന്നെ രക്ഷിതാക്കൾ അടിക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം കുട്ടികൾക്ക് അറിയില്ല, അവർ അവരുടെ ബ്രെയിൻ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ശാഠ്യക്കാരുണ്ട്, വളരെ സൈലൻ്റ് ആയവരുണ്ട്, പിന്നെ സ്വയം ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവരുണ്ട്, എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തവരുണ്ട്. ഇത് വ്യത്യസ്ത രീതിയിലാണ്. ചില കുട്ടികളെ നമ്മൾ എത്ര ശ്രമിച്ചാലും മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയില്ല. ജന്മന അത്ര വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും അവർക്ക് ഉണ്ടാവുക. എന്നാൽ ഓട്ടിസോ സെർബൽ പൾസിയൊക്കെ ബാധിച്ച കുട്ടികൾക്ക് ചില പരിശീലനങ്ങൾ കൊടുത്താൽ അവരുടെ ചിന്തയിലും അവരുടെ മൂവ്മെൻറ്റിലും നല്ല മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അതിനാണ് ആശുപത്രികൾ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തുകൊണ്ട്. എന്നാൽ എല്ലാവർക്കും ഒരേ ചികിത്സയൊന്നും കൊടുക്കാൻ പറ്റില്ല. ഈ ഇതിൻ്റെ വ്യത്യസ്തതയുടെ അതിൻ്റെ അളവ് എത്രയാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളവരെ നമുക്കൊരു പരിശീലനത്തിലൂടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അവരിൽ ചിലരെ തിരഞ്ഞെടുത്തവരെ, ഓട്ടിസം ബാധിച്ച എല്ലാവരെയും ഒന്നും മാജിക് പഠിപ്പിക്കാനൊന്നും പറ്റില്ല. കാരണം എങ്ങനെയാണ്, വളരെ സിവിയർ ആയിട്ടുള്ളതാണെങ്കിൽ അവർക്ക് എന്തായാലും ഒരു മൂവ്മെൻ്റ് ഒന്നും പറ്റില്ല. അപ്പോൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമുക്കൊന്ന്, ഞാനത് ഒരു വേള ആലോചിച്ചത് ശരിയാവോ, ഈ കുട്ടികൾക്ക് മനസ്സും ശരീരവും അതിൻ്റെ ചലനാണല്ലോ മാജിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ശരിയാവോ, അപ്പോൾ പറഞ്ഞു നമുക്കൊന്ന് നോക്കാം, എന്തെങ്കിലും പ്രയാസം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നിർത്താം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, നമുക്കൊന്ന്, വലിയ അനുഗ്രഹമായിരിക്കും കുട്ടികൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഒന്നുമില്ലെങ്കിൽ അവൻ കുട്ടികൾ രാവിലെ എഴുന്നേറ്ട് പല്ല് തേക്കും കുളിക്കുകയും ഒക്കെ സ്വയം ചെയ്താൽ അത് അമ്മമാർക്ക് വലിയ സഹായമായിരിക്കും. അവിടേക്കെങ്കിലും എത്തിക്കാൻ പറ്റുമോ നോക്കാമെന്ന്. അങ്ങനെയാണ് 23 കുട്ടികളെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുകയാണ്, അല്ലാണ്ട് ആദ്യം വരുന്ന കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ശൈലജ ടീച്ചർ ഈ പറഞ്ഞു വെച്ച കേസ് തന്നെയാണ് ഞാനടക്കമുള്ള ഒരുപാട് പേരോട് ഡിസ്കസ് ചെയ്യുന്നത്. കുട്ടികളെ സെലക്ട് ചെയ്യുകയാണ്. സോ വളരെ മൈൽഡായിട്ടുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് അവരെ ട്രെയിൻ ചെയ്യിച്ച്, ഓക്കെ, അവരെ ഓൾറെഡി പല കാര്യങ്ങളിലും കഴിവുള്ള കുട്ടികളാണ്, അവരെ പല കാര്യങ്ങളിലേക്കും കഴിവിലേക്കുമൊക്കെ എത്തിച്ചത് അവരുടെ അമ്മമാരും ഇനീഷ്യൽ സ്റ്റേജിലുള്ള ട്യൂട്ടേഴ്സ് ടീച്ചേഴ്സ് റിലേറ്റഡ് ആയിട്ട് കുട്ടികളെ, സ്പെഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും സ്ഥാപനങ്ങളൊക്കെയാണ്. സോ അത് എൻറ്റയർ സാധനം ഇങ്ങനെ ഒരു ഓഡീഷൻ വെച്ച്, ഈവൻ ഓഡീഷൻ തന്നെ വെക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കുക, അപ്പോൾ അവരുടെ ആവശ്യം എന്താണ്. അപ്പോൾ ഓഡീഷൻ വെച്ച് കുട്ടികളെ എടുത്ത് സെലക്ട് ചെയ്ത് അവരിലേക്ക് മാജിക് കൊടുക്കുമ്പോൾ, ഓക്കെ, ഇത് പക്ഷേ പുറത്ത് പറയുന്നത് അവരെ മാജിക് പഠിപ്പിക്കുന്നു, അവരെ ഷോ കാണിക്കുന്നു, ദാറ്റ്സ് ഓക്കെ ഫൈൻ. പക്ഷേ ഇത് പുറത്തോട്ട് വരുമ്പോൾ എന്താ വരുന്നത്, സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ മൊത്തത്തിലുള്ള ഗോഡ് ഫാദർ, ഏത് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ അച്ഛനമ്മമാരോട് നാട്ടുകാർ പറയും, എന്തറിയും, നിങ്ങൾ മുതുകാടിൻ്റെ സ്ഥാപനത്തിലേക്ക് പോകും, നിങ്ങൾ മുതുകാടിൻ്റെ സ്ഥാപനത്തേക്ക് കൊണ്ടുപോകും. ആൻഡ് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ പാരൻസിനും കുട്ടികൾക്കും അവർക്ക് കിട്ടേണ്ട സപ്പോർട്ട്, അവർക്ക് കിട്ടേണ്ട ഫിനാൻഷ്യൽ സംഗതികളൊക്കെ ഈ ഒരു സ്ഥാപനത്തിലേക്കും ഒരു വ്യക്തിയിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതൊക്കെ തന്നെയല്ലേ ഇവിടെ എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന വിഷയങ്ങൾ ആണ് എല്ലാവരും ഈ വിഷയം. കാരണം മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ശൈലജ ടീച്ചർ തന്നെ തുറന്നു പറയുന്നു, മൈൽഡായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളെ മാത്രം എടുത്ത്, ട്രെയിനബിൾ ആയിട്ടുള്ള കുട്ടികളെ മാത്രം എടുത്ത് ട്രെയിൻ ചെയ്യിച്ച് ഷോസ് നടത്തും. ഈ ഇതിലും വലിയൊരു തുറന്നു പറച്ചിൽ വേറെ ആരെങ്കിലും പറയണോ? ഇറ്റ് ഗോസ്. ഒരുമാതിരി സാധിക്കുമെന്ന് തോന്നിയ കുറച്ച് കുട്ടികളെ അങ്ങനെ എടുത്തു. ഞാനും അതിൻ്റെ ആ പരിശീലനത്തിൻ്റെ തുടക്കത്ത് പോയിരുന്നു അവിടെ. അപ്പോൾ രണ്ട് സ്ട്രിങ് തന്നിട്ട് അതൊരു മാജിക് നോട്ട് ഇട്ടിട്ട് അത് നുള്ളി പൊളിച്ച് അഴിക്കാണ്ട് അഴിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, എൻ്റെയിലും രണ്ട് നാട തന്നു, ഈ കുട്ടികൾക്കെല്ലാം കൊടുത്തു. എൻ്റെത് കുടുങ്ങിപ്പോയി, അഴിക്കാൻ കിട്ടും. ഈ മക്കൾ ഒരു 5-10 പേര് ഒറ്റ കാഴ്ചയിൽ ഇത്. എന്നാൽ നിങ്ങൾ ഒറ്റക്ക് അവരോട് സംസാരിച്ചാലോ, ആ കുട്ടികൾക്ക് അത് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നില്ല. ചിലർ മുഖം ഒരു ഭാഗം തിരിച്ചിട്ട് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. സ്വന്തം കൈകൊണ്ട് ആഹാരം വാരി കഴിക്കാൻ പറ്റില്ല, എണ്ണാൻ പറ്റില്ല 1 മുതൽ 10 വരെ പോലും. പേര് ചോദിച്ചാൽ ഇങ്ങോട്ട് നിൻ്റെ പേരെന്താ ചോദിച്ചാൽ പേരെന്താന്ന് ഇങ്ങോട്ട് ചോദിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു അതിൽ. എന്നിട്ട് ഈ കുട്ടികൾ ആദ്യം തന്നെ ഇത് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരുടെ തലയിൽ എവിടെയോ ഒരു കഴിവുണ്ട്, അതൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ മാറ്റം. ഞാൻ പറഞ്ഞു കോപ്പി ഇത് വർക്കൗട്ടാവുമെന്നാണ് തോന്നുന്നത്, നിങ്ങൾ നോക്കിക്കോളൂ, പക്ഷെ വളരെ ശ്രദ്ധിക്കണം, പിന്നെ വല്ലാണ്ട് നിർബന്ധിക്കുകയൊന്നും ചെയ്യരുത്. കണ്ടോ, ഇവിടെ തന്നെ ടീച്ചർ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് വളരെ മൈൽഡായിട്ടുള്ള കുട്ടികളെ ഓഡീഷൻ വെച്ചെടുത്തിട്ട് അവർ ട്രെയിനബിൾ ആണ് എന്നുള്ളത് പിന്നെ ലൈക്ക് വേറെ എന്തെങ്കിലും ഇനി പറയണോ? അവർ ട്രെയിനബിൾ ആവും. ഞാൻ ഓൾറെഡി ഈ വരുന്ന സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്ന ഇങ്ങനെ കഴിവുള്ള കുട്ടികൾ, ഇവരുടെ ഇടയിൽ തന്നെ കുറേ കുറച്ചുകൂടി നല്ല കഴിവുള്ള ട്രെയിനബിൾ ആയിട്ടുള്ള കുട്ടികൾ, കുറച്ചുകൂടി ഈസി അല്ലേ നിങ്ങൾക്ക് കാര്യങ്ങൾ? സോ ടീച്ചർ വീണ്ടും വീണ്ടും അത് ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഒരു 2-3 മാസം പരിശീലിപ്പിച്ചപ്പോൾ അത്ഭുതകരമായ മാറ്റം ഉണ്ടായി.
എന്നിട്ട് ഈ കുട്ടികളെ, ഈ കുട്ടികളുടെ സ്വയം വീട്ടിലെ ദിനചര്യ കാര്യങ്ങളെല്ലാം ഇവർ പിന്നെ എടുത്ത് വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവരുടെ അമ്മമാർ അവരുടെ അഭിപ്രായമൊക്കെ. മാജിക് പഠിച്ച് സ്റ്റേജിൽ മാജിക്കിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഇവർ അരങ്ങേറ്റം നടത്തിയപ്പോൾ അരങ്ങേറ്റത്തിന് ഇന്ത്യൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് ഹാമിദ് അൻസാരി സാറിനെ വിളിച്ചു കൊണ്ടുവന്നു. ഞങ്ങൾ ക്ഷണിച്ചു, ടാഗോർ തിയേറ്ററിലാണ്. അദ്ദേഹമുണ്ട്, നമ്മുടെ അന്നത്തെ പിന്നെ ഗവർണർ സദാശിവൻ സാറുണ്ട്, അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി ഉണ്ട്. എല്ലാവരും നിറഞ്ഞ സദസ്സിൽ കുട്ടികളുടെ അരങ്ങേറ്റം നടന്നു. എന്തോ ഒരു മനോഹരമായി, വിശ്വസിക്കാൻ പറ്റില്ല. വിഷ്ണു എന്ന് പറയുന്നൊരു കുട്ടി കാർഡ് കൊണ്ടൊരു മാജിക്ക് കാണിക്കുന്നുണ്ട്. വിഷ്ണുവിന് ശരിക്കും 1 മുതൽ 10 വരെ 1, 2, 3 അതിനപ്പുറം പറയാൻ പറ്റില്ല, പ്രൊനൗൺസിയേഷനും ആവില്ല. ദേശം ഒരു ഭാഗത്ത് ചെരിഞ്ഞിട്ടാണ് വിഷ്ണുവിൻ്റെ ശരീരമൊക്കെ ഉള്ളത്. പക്ഷേ അത് മാജിക്ക് കാണിക്കുമ്പോൾ ആ ചെരിവ് പോലും മാജിക്കിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്ന വിധത്തിൽ നമുക്കത് നന്നായിട്ട് അവസാന ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ, അത് നിങ്ങളാരും കാണണം കുട്ടികളുടെ പെർഫോമൻസ്. അത് കഴിഞ്ഞപ്പോൾ അമിത് അൻസാരി സാറും സദാശിവ സാർ എന്നോട് പറഞ്ഞു, എനിക്ക് മാഡം കണ്ണീര് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, സന്തോഷം കൊണ്ടാണ്. ഇവരുടെ യഥാർത്ഥത്തിലുള്ള രീതി ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ അവരുടെ പെർഫോമൻസ്, ഹൗ ക്യാൻ ഇറ്റ് പോസിബിൾ. ഇതാണ് മുതുകാടിൻ്റെ സക്സസ് ഫോർമുല എന്ന് പറയുന്നത്. ഇതുവരെ അയാൾ കാണിച്ചിരുന്ന സക്സസ് ഫോർമുല. ഈ വിഷ്ണു എന്ന് പറഞ്ഞ കുട്ടി കാർഡ് എടുത്ത് എണ്ണ അറിയാതെ മാജിക്ക് കാണിക്കുന്ന കുട്ടി മാജിക്ക് കാണിച്ചു. വിഷ്ണു എന്ന് പറഞ്ഞ കുട്ടിക്ക് സംസാരിക്കുമ്പോൾ ലേശം പ്രശ്നമുണ്ട്, 1 മുതൽ 10 വരെ എണ്ണാൻ പറ്റില്ല. നിങ്ങളിത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എൻ്റെ വ്യൂവേഴ്സ്? ഉണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഷിഹാബിൻ്റെ പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് ഷിഹാബ് ഒരു കാര്യം പറയുന്നുണ്ട്. വിഷ്ണു എന്ന് പറഞ്ഞ കുട്ടി കാർഡ് എടുത്ത് കാണിക്കുന്ന മാജിക്ക് എണ്ണാൻ പറ്റാത്ത കുട്ടി, ആ കുട്ടിയെ കൊണ്ട് എന്തിനാ സാർ കഷ്ടത്തിൽ എണ്ണിക്കുന്നത്? അപ്പം മുതുകാട് ഷിഹാബിനോട് പറഞ്ഞ പോലും ആ കുട്ടി അങ്ങനെ എണ്ണിയാലാണ് പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് ഈ സഹതാപം പിടിച്ചു പറ്റാൻ പറ്റൂ. ഷിഹാബ് പറഞ്ഞത് ഞാൻ പറയാം, ഞാൻ സഹായിക്കാം, 1 മുതൽ 10 വരെ ഞാൻ മൈക്കിൽ പറയാം, ഞാനുള്ള ആങ്കർ. വേണ്ട, അത് അവൻ തന്നെ എണ്ണട്ടെ, എന്നാലേ സഹതാപം കിട്ടൂ. പ്രോപ്പറായിട്ട് ആ സാധനം ഇപ്പോൾ ഷൈലജ ടീച്ചർ പറഞ്ഞു വെച്ചത് കണ്ടു. ആ വിഷ്ണു എന്ന് പറഞ്ഞ കുട്ടി കാർഡിൻ്റെ മാജിക് ട്രിക്ക് ആ കുട്ടിക്ക് എണ്ണാൻ പറ്റാതെ, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ആ ഒരു 1 മുതൽ 2 വരെ മാത്രം എണ്ണാൻ പറ്റും, ബാക്കി സ്ട്രഗിൾ ചെയ്തിട്ട് ആ കുട്ടി പറയണേ. ആ സ്ട്രഗിളിങ് കാണുമ്പോൾ ഷൈലജ ടീച്ചർ അടക്കം പിണറായി അടക്കമുള്ളവർ കണ്ണീര് വരികയാണ്, സങ്കടം വരികയാണ്. അപ്പം ആരാണ് ആ കുട്ടികളുടെ കഷ്ടത വിൽക്കുന്നത് ഇവിടെ? അതാരാ ബിസിനസ് ആക്കുന്നത്? ഇതാണ് ഗോപിനാഥ് മുതുകാടിൻ്റെ ബിസിനസ് ഫോർമുല. ഇതാണ് അയാളുടെ അതർ ഫേസ്. ഷൈലജ ടീച്ചർ തന്നെ പറയാതെ, ലൈക്ക് ഷൈലജ ടീച്ചർ പറയാണ്, ഷൈലജ ടീച്ചർക്ക് അറിയുന്ന കാര്യങ്ങൾ, എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ഷൈലജ ടീച്ചർ പറയുന്നു. പക്ഷേ ഷിഹാബിൻ്റെ ഇതിന് മുമ്പുള്ള എക്സ്പ്ലനേഷൻ കേട്ട നമുക്കത് കണക്റ്റ് ആവണം. എനിക്കത് കൃത്യമായിട്ട് കിട്ടി, കാരണം ഷിഹാബിനോട് സ്ഥിരമായിട്ട് സംസാരിക്കുന്നത് കൊണ്ടും ഈ കാര്യങ്ങളൊക്കെ മുന്നേ കേട്ടത് കൊണ്ടും എനിക്ക് മനസ്സിലായി. അത് സാധിച്ചിരിക്കുന്നു, ഇതൊരു വലിയ നേട്ടമാണ്. കൂടുതൽ കുട്ടികളെ ഇതുപോലെ പരിശീലിപ്പിക്കണം. എന്നിട്ട് പിന്നെ ഞങ്ങളവിടെ കാണുന്നത് എന്താ, ഈ പരിശീലിപ്പിച്ച കുട്ടികൾക്കൊരു സ്ഥിരം പെർഫോമൻസ് തിയേറ്റർ അവിടെ വരുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈ കുട്ടികൾക്ക് കൊടുക്കുന്നു. വിഷ്ണുവിൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടോ, 9 ലക്ഷത്തോളം രൂപ വിഷ്ണുവിന് അവിടെ നിന്ന് ഇതിനിടയിൽ കിട്ടി. അവരിൽ ചിലർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് താമസിക്കാൻ. പിന്നെ സംഭാവനയൊക്കെ കിട്ടുന്നുണ്ട്, ചെറിയ ചെറുതായിട്ടുണ്ടാവാം. അതിൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല, കാരണം അതിൻ്റെ ഭരണവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. സാമൂഹ്യനീതി വകുപ്പ് എന്നുള്ള നില എനിക്ക് തോന്നി ഇത്രയും പരിശ്രമം നടത്തുന്ന ഒരു സ്ഥാപനത്തിന്, അതും കിൻഫ്രയിലാണ് പിന്നെ അതുള്ളത്, ഒരു ചെറിയ സഹായം ഗവൺമെൻറ് ചെയ്യണം. എനിക്ക് തോന്നുന്നു 45 ലക്ഷം രൂപയായിരുന്നു എന്നാണ്. സ്ഥിരമായിട്ടൊരു പെർഫോമൻസ് തിയേറ്റർ ഉണ്ടാക്കാനും കുട്ടികൾക്ക് ആവശ്യമായ സംവിധാനം ഉണ്ടാക്കാനും കൊടുത്തു. അത് നഷ്ടമാണെന്ന് ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടില്ല. ഈ പരാതിക്ക് അടിസ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും കുറേ പരാതി ഉണ്ടാകും. ഇനി എന്തെങ്കിലും ക്രമക്കേടോ മറ്റോ ഉണ്ടെങ്കിൽ അന്വേഷിക്കുന്നതിനൊന്നും ഞാനെതിരല്ല കേട്ടോ. അതാ പക്ഷേ ആരാണ് പണമൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയൊന്നിന് വേണ്ടി മുന്നിട്ടിറങ്ങുക? സ്വാഭാവികമായിട്ടും ഇപ്പോൾ വിദേശത്ത് കുറച്ച് എല്ലാവരെയും കൂട്ടിയിട്ട് പോകാൻ പറ്റില്ലായിരിക്കും, അപ്പോൾ ചിലരെ കൂട്ടിയിട്ടില്ല, ഇങ്ങനെ ഒക്കെ പരാതി ഉണ്ടാവാം. പക്ഷേ അതിലപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കുന്നതിനൊന്നും വിരോധമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയുള്ളിടത്തോളം അത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് ഗുണമുണ്ടായിട്ടുള്ളൊരു സ്ഥാപനമാണ്. അതിനെന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കാം. അതിൻ്റെ ദൈനംദിന ഭരണകാര്യങ്ങളിലൊന്നും എനിക്ക് അതൊരു പങ്കുമില്ല. ഷൈലജ ടീച്ചർ ചോദിക്കുന്ന ഒരു ചോദ്യം, ആരാണ് ഇതിനൊക്കെ നേരിട്ട് ഇറങ്ങുന്നത്? ടീച്ചർ തന്നെ മിനിസ്റ്ററായിട്ടിരുന്നതാണ്. ഗവൺമെൻറ്റും നമ്മൾ ജനങ്ങൾ വിശ്വസിച്ച് വോട്ട് തന്ന് കയറ്റി വിടുന്ന മന്ത്രിമാരും തന്നെ നാട്ടുകാരോട് തിരിച്ച് ഈ ചോദ്യം ചോദിച്ച് എങ്ങനെ ഇരിക്കും? സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ആരും പിന്നെ മുന്നിട്ടിറങ്ങും? ഗവൺമെൻറ് ഇറങ്ങണം മാഡം, മിനിസ്റ്റേഴ്സ് ഇറങ്ങണം,
നിങ്ങളാണ് രാഷ്ട്രീയ പ്രവർത്തകർ, നിങ്ങളാണ് ഇറങ്ങണ്ടേ. അത് ഗോപിനാഥ് മുതുകാടല്ല, ഗോപിനാഥ് മുതുകാട് ഇറങ്ങി, നിങ്ങൾ മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് നിങ്ങൾ സഹായിച്ചു, ദാറ്റ്സ് ഫൈൻ. ഇപ്പോൾ ആ സ്ഥാപനത്തിനെതിരെ വളരെ രൂക്ഷമായ രീതിയിൽ കുട്ടികളുടെ അമ്മമാരും അവിടുത്തെ പ്രീവിയസ് വർക്ക് ചെയ്ത വ്യക്തിയൊക്കെ വന്നിട്ട് അതിരൂക്ഷമായിട്ട് വിമർശനം പറയുമ്പോൾ വളരെ കാഷ്വലായിട്ട് ഇത് ലോകത്തിന് തന്നെ മാതൃക. ഓക്കെ, മാതൃകയാവാം, ആവാം, ഇപ്പം ആണോ, അല്ല ആവാം. അപ്പം അതാവുന്നതിന് മുമ്പ് അവിടെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് തീർക്കണ്ടേ? അന്വേഷണം വേണ്ടേ? ഒരാളോ രണ്ടാളോ ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും പറയാം. എത്ര അമ്മമാര്, എത്ര അമ്മമാര്. ആൻഡ് ശൈലജ ടീച്ചർ പറയുന്നു, എവിടെയോ വിദേശത്ത് കൊണ്ടുപോയില്ല, അതുകൊണ്ട് പലർക്കും പ്രശ്നം. ഷീ നോസ്, ഈവൻ ഷീ നോസ്. കാരണം കൃത്യമായിട്ട് അതാ പറഞ്ഞേ, മുതുകാട് വന്ന് പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അമ്മയെ കുറിച്ചിട്ട്, ഇല്ലേ? ചിത്ര എന്ന് പറഞ്ഞ അമ്മയാണ്. ആ അമ്മയെ കുറിച്ച് പറഞ്ഞ എന്താ, അവരുടെ കുട്ടിയെ കൊണ്ടുപോകാത്തത് കൊണ്ടുള്ള പ്രശ്നം കൊണ്ട് അവർ വന്നിരുന്ന് പറയുക. സോ ഡെഫിനറ്റ്ലി ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ശൈലജ ടീച്ചർക്ക് അറിയാം. ഓക്കെ. ആൻഡ് ഇപ്പം ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇതിലൊന്നും ഒരു അന്വേഷണം വരില്ല, ആരും അന്വേഷണം നടത്തണമെന്നും പറയില്ല. മനസ്സിലായോ? അതാണ് വിഷയം. എല്ലാവരും വെള്ളപൂശൽ പ്രക്രിയയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റൂടെ? ഒന്നും ചെയ്യാൻ പറ്റില്ല.